പ്രോ ചാൻസലറും ചാൻസലറും സെനറ്റിലെ അംഗങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയുടെ നിയമമനുസരിച്ച്. അതെ, ഏകദേശം 106 അംഗങ്ങളാണ്, 106 അംഗങ്ങൾ. അതിൽ ചാൻസലറും പ്രോ ചാൻസലറും അംഗങ്ങളാണ്. അതിൽ സർവകലാശാല പറഞ്ഞതിനനുസരിച്ച് പ്രോ ചാൻസലർ എത്തുന്നു. ഇനി എത്തിയ ശേഷം ആ യോഗത്തിൽ ചാൻസലർ ഇല്ല. അപ്പോൾ ചാൻസലറുടെ അഭാവത്തിൽ ആ യോഗത്തെ ഹെഡ് ചെയ്യേണ്ടത് പ്രോ ചാൻസലർ തന്നെയാണ്. അതാണ് നിയമം. അതവിടെ അസിത, അത് വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ കൂട്ടിച്ചേർക്കണം. സാധാരണ യോഗങ്ങൾ വിളിക്കുന്നത് VC ആണ്, അവരുടെ രജിസ്ട്രാറിന്റെ നടപടിക്രമങ്ങളിലൂടെ യോഗം വിളിക്കുന്നത്. അങ്ങനെ യോഗം വിളിച്ചാൽ VC അധ്യക്ഷത വഹിക്കാം. VC ആണ് അധ്യക്ഷത വഹിക്കേണ്ടത്. എപ്പോൾ എപ്പോൾ ചാൻസലർ ഒരു യോഗത്തിലേക്ക് കടന്നു വരുന്നുവോ, ഒരു സെനറ്റ് യോഗത്തിലേക്ക് താനിരിക്കേണ്ടതുണ്ട് എന്ന് തോന്നി ചാൻസലർ എത്തുന്നുവോ, അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാം. അദ്ദേഹം ഇല്ല, പകരം പ്രോസ് ചാൻസലർ ഒരു ദിവസം എത്തിയിരിക്കുന്നു. അവരും എല്ലാ സെനറ്റ് യോഗത്തിലും പങ്കെടുക്കാറില്ല. വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രോസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ പ്രോസ് ചാൻസലർ എത്തിയാൽ അവർക്കും അധ്യക്ഷ ആയി ഇരിക്കാം. അതെ, അതെ. ചാപ്റ്റർ 3 8-2 കേരള യൂണിവേഴ്സിറ്റി ആക്ട് ചാപ്റ്റർ 3-2 പറയുന്നുണ്ട്, അത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ചാൻസലർ ഓർ ഡ്യൂറിംഗ് ഹിസ് ഇനബിലിറ്റി ടു ആക്ട് ദി പ്രോ ചാൻസലർ ഷാൾ എക്സർസൈസ് ഓൾ ദി പവർ ആൻഡ് പെർഫ്യൂം ഓൾ ദി ഫങ്ഷൻസ് ഓഫ് ദി ചാൻസലർ എന്നാണ്. ആ നിയമം അനുസരിച്ചാണ് അവരിരുന്നത്. അത് ചട്ടപ്രകാരമാണ്, നിയമാനുസൃതമാണ്, ചോദ്യം ചെയ്യാൻ പറ്റാത്തതാണ്. ആ ആ സാന്നിധ്യത്തെ, ആ ആധിക്ഷ്യത്തെ ആണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് കേരള സർവകലാശാല നിയമം മുഴുവൻ അറിയണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ചാൻസലറാണ്, അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ നിയമോപദേശം എടുത്ത് സംസാരിക്കേണ്ടതാണ്. അദ്ദേഹം സ്വന്തം മനോരോഗത്തിൽ നിന്നോ ഭ്രാന്തിൽ നിന്നോ നിയമോപദേശം സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം. ഉപദേശം കൊടുക്കുന്നവർ ഒന്നുകിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിനെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെയോ ഇതുമായി ബന്ധപ്പെടുത്തുന്നില്ല. ഇത് ഗവർണർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണെന്നും ഗവർണർക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ പറ്റൂവെന്നും ആരൊക്കെയോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇദ്ദേഹം അതനുസരിച്ച് ആടുന്ന ഒരു പാവയായി. ഈ യോഗത്തിൽ സംഭവിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ യോഗത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ആക്ഷേപം. വാസ്തവത്തിൽ യോഗത്തിന്റെ അജണ്ട വായിക്കുന്നത് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ഈ അജണ്ട മുന്നിലേക്ക് വരുമ്പോൾ വൈസ് ചാൻസലർ നിയമനത്തിൽ നാമനിർദ്ദേശം അതായിരുന്നല്ലോ അജണ്ട, അത് പാടില്ല എന്ന് അവിടെ കൂടിയിരുന്ന ഇടത് സെനറ്റ് അംഗങ്ങൾ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ ഒരു പ്രമേയം കൊണ്ടുവരികയും അത് പാസ്സായി എന്ന് അവർ പറയുന്നു. ആ ഭൂരിപക്ഷം ചെയ്തത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏത് നിലയിൽ യോഗത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിന് ഉത്തരമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കരുതെന്ന് നിങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചാൻസലറുടെ അഭാവത്തിൽ പങ്കെടുക്കാൻ പാടില്ല, പക്ഷേ പങ്കെടുക്കാമെന്ന് നിയമം തന്നെ പറയുന്നു.